ഇന്ന് കേരള കിച്ചണിൽ നമ്മൾ നല്ലൊരു ഒറിഗാമി കേക്കാണ് കേട്ടോ. ഞാനിന്ന് മാംഗോ ഒറിഗാമി കേക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒറിഗാമി കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചോക്ലേറ്റിൻ്റെ അളവ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ മാംഗോ ക്രഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത മാംഗോ, അര കപ്പ് പഞ്ചസാര, പിന്നെ അര കപ്പ് വെള്ളം, ഇത്രയും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അര കപ്പ് പഞ്ചസാര നമുക്ക് ധാരാളം മതി. ഇനി ചെറിയ പുളി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറഞ്ഞിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നല്ല കളറുള്ള മാങ്ങയാണ്, പ്രത്യേകിച്ച് ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തുള്ളി യെല്ലോ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ലൊരു മണമാണ് വരുന്നത്. അത്യാവശ്യം കുറച്ച് വലിയ പീസായിട്ട് ഇട്ടതുകൊണ്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പീസ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ക്രഷില് ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ പീസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കേക്ക് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ 3/4 കപ്പ് ഷുഗർ സിറപ്പാണ് 1 കിലോയ്ക്ക് എടുക്കുന്നത്. 3/4 കപ്പ് ഷുഗർ സിറപ്പിലേക്ക് 2 ടീസ്പൂൺ മാംഗോ ക്രഷ് തണുത്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 ലെയറായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കൊരു ബേസ് എടുക്കാം. ബേസിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീമൊക്കെ ഒരു ഓൾറെഡി നമ്മളിവിടെ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെയാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താലും മതി, എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ക്രഷ് ഒഴിച്ചേക്കുന്ന ആ ഒരു സിറപ്പ് കൊണ്ട് നമ്മൾ കേക്കൊന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും നല്ല ഫ്ലേവറും നമ്മുടെ കേക്കിൽ കിട്ടും കേട്ടോ. നമ്മുടെ സാധാ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ക്രഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ക്രഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലെവൽ ചെയ്തെടുക്കുന്നത്. അപ്പം ശരിക്കും ആ ഒരു ക്രീമിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മാംഗോ ഫ്ലേവറൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ കേക്ക് ആണെങ്കിലും വേറെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ 1 kgയുടെ ബാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 3-4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഈ കേക്ക് തയ്യാറാക്കി എടുത്തത്. എന്നിട്ടും എനിക്ക് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ നല്ല ഹൈറ്റുള്ള, അതായത് ഒരു 6-7 ഇഞ്ചോളം ഹൈറ്റുള്ള ഒരു കേക്ക് ടിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാ കേട്ടോ. സാധാരണ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്യുന്നവർ 2 കേക്ക് ടിന്നിലായിട്ടാണ് കേക്ക് ചെയ്തെടുക്കാറ്. ഇതിപ്പോൾ ഞാൻ 1 ടിന്നിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ ഒരുപാട് പൊക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ഹൈറ്റിലുള്ള കേക്ക് ടിന്ന് തന്നെ നമുക്കിപ്പോൾ കടയിലൊക്കെ കിട്ടും. എല്ലാവർക്കും കിട്ടുമെന്നറിയില്ല, എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ക്രഷ് വെച്ച് കൊടുക്കാം കേട്ടോ. ക്രഷ് നല്ല കളർഫുള്ളാണ്, ഇതിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ, അതുകൊണ്ട് തന്നെ കേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ക്രഷിൽ കുറച്ച് മാംഗോ അങ്ങനെ ഉടഞ്ഞു പോവാതെ കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ 3 ലെയറ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4th ലെയറ് കേക്കും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ 3rd ലെയറിലും നമ്മൾ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്രഷും വെച്ച് കൊടുത്തു. 4th ലെയറ് കേക്കിൻ്റെ സ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നനയ്ക്കുമ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം, എങ്കിലേ ആ ഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ
കാണിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒറിഗാമി കേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടോപ്പ് തൊട്ട് അടി വരെ ഒരേ ലെവലിലായിരിക്കണം കേക്ക് ഐസിങ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവില്ല എല്ലാ ഭാഗവും ഒരേ ലെവലാണോ എന്ന് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക വളവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല സാധാരണ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ പക്ഷേ ഒറിഗാമി കേക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം സ്കെയിൽ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുക എല്ലാ ഭാഗവും ഒരേ ലെവലാണോ എന്ന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഈ കേക്കിനോട് ചേർന്നിരിക്കില്ല കേട്ടോ കേക്കിനോട് ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസൈൻ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒറിഗാമി കേക്ക് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് കേട്ടോ കെ ജി കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അത് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള അതേ ലെവൽ തന്നെയായിരിക്കണം അടിഭാഗത്തും എല്ലാ ഭാഗവും ഒരേപോലെ പെർഫെക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പെർഫെക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേ ലെവലിൽ നമ്മൾ ഐസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയും എന്താ പറയുക ലെവലല്ലാതെ ഒന്നും ഇരിക്കുന്നില്ല ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒറിഗാമി കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചോക്ലേറ്റ് എന്ന് പറയുന്നത് 1/2 kg ചോക്ലേറ്റ് മസ്റ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന മോൾഡിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഒറ്റ ട്രിപ്പിന് തന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ മോൾഡിൽ ഒഴിക്കണം പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന കളറ് ഷെഫ് മാസ്റ്ററിൻ്റെ ക്യാൻഡി കളറാണ് ഞാൻ ചേർക്കുന്നത് അത് ഓറഞ്ച് കളറാണ് കേട്ടോ മാംഗോ ആയതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് കളർ ചേർക്കുന്നത് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് സാധാരണ ഷെഫ് മാസ്റ്റർ കളറിനൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് കേട്ടോ ഈ ഒരു കളറിന് ഷെഫ് മാസ്റ്റർ അപ്പോൾ ഞാനിതിൻ്റെ അകത്തേക്ക് കളറ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കളറിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമുക്ക് നല്ല കളറ് കിട്ടും ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ കളറ് ചേർക്കുമ്പോൾ ചോക്ലേറ്റ് ഉരുണ്ടു പോയില്ല പിന്നെ അതുപോലെ തന്നെ കയ്പ്പുരസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇതുപോലെ ക്യാൻഡി കളറാണ് അപ്പോൾ ക്യാൻഡി കളറ് ഷുഗറിൻ്റെ കിട്ടും അത് കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ അത് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ചാലും മതി ഞാനിപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെയാണ് എടുത്തേക്കുന്നത് അങ്ങനെ നമ്മുടെ കളറ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കറക്റ്റ് 1/2 kg ചോക്ലേറ്റ് ആട്ടോ അതായത് വൈറ്റ് കോമ്പൗണ്ട് ഒരു ബാറ് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലും മാത്രമേ തികയുള്ളൂ 2-3 ട്രിപ്പൊക്കെ ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഒഴിച്ച ഭാഗം ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചധികം ചോക്ലേറ്റ് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നവർ അത്രയും തന്നെ അളവിലെടുക്കണം കേട്ടോ അളവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ നമ്മൾ ആദ്യം ചെയ്ത കംപ്ലീറ്റ് പോകും അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഒരു 500 g ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്താലും മതി കേട്ടോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് കയറിക്കോളും പിന്നെ ഞാൻ പറയാത്തൊരു കാര്യം നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കുക ഈ ഒരു മോൾഡ് ഈ മോൾഡ് സൈസിൻ്റെ അത്രയും ഹൈറ്റ് തന്നെ നമ്മുടെ കേക്കിനുണ്ടെങ്കിലേ അത് കാണാൻ വേണ്ടി നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് ഒന്ന് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ ഇരുന്ന് ഇത് സെറ്റാവണം കേട്ടോ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മുറിഞ്ഞു പോകും അതുകൊണ്ട് പുറത്ത് വെച്ച് തന്നെ ഇത് സെറ്റ് ചെയ്യുക ഏകദേശം ഒരു 20 min മതിയാവും ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്യാൻഡി കളറ് ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പുറത്ത് വെച്ച് മെൽറ്റ് ചെയ്യുക കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടാവണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ നമ്മുടെ കേക്ക് നല്ല ലെവലായിരിക്കണം എങ്കിൽ മാത്രമേ ഇതിങ്ങനെ ചേർന്നിരിക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേക്കിനെ ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടിത് ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഐസിങ് ചെയ്തത് പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് നന്നായിട്ട് ചേർന്നിരിക്കുന്നത് അഥവാ ചേർന്നിരിക്കുന്നില്ല ചെറിയ ഗ്യാപ്പ് അകത്ത് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിക്കണം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടില്ല
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെ തന്നെ കെട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് തിരിച്ചെടുത്തത് കേട്ടോ. അത്രയും ടൈം നമ്മൾ വെച്ചത് കൊണ്ട് തന്നെ കണ്ടില്ലേ, മോൾഡിൽ നിന്ന് പെട്ടെന്ന് ചോക്ലേറ്റ് വിട്ട് വരുന്നുണ്ട്. 20 മിനിറ്റൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് വിട്ട് വരില്ല. അപ്പോൾ എത്രത്തോളം ടൈം കൂടുതൽ ഫ്രിഡ്ജിലിരിക്കുന്നു അതിനനുസരിച്ച് പെട്ടെന്ന് നമുക്കിത് വിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മോൾഡിൽ കറക്റ്റായിട്ട് ചോക്ലേറ്റ് ഫില്ലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിസൈൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ചോക്ലേറ്റ് വേണം നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒറിഗാമി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഇനി ഏറ്റവും ടോപ്പിൽ നമുക്ക് ഫ്രഷ് മാംഗോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ഫ്ലവറോ അല്ലാത്ത ഫ്ലവറോ ഒക്കെ ഇതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ഏത് കേക്ക് ചെയ്യുമ്പോഴും ഇത്രയും ചോക്ലേറ്റ് നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ ചോക്ലേറ്റിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസും, നിങ്ങൾ എത്രത്തോളം ചോക്ലേറ്റ് എടുത്തോ അതിനനുസരിച്ച് വേണം അതിൻ്റെ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.